ഹായ്, ക്രിയേറ്റീവ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് എങ്ങനെ മാങ്ങ അച്ചാർ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിൽ നിന്ന് കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ രണ്ട് ചെറിയ മാങ്ങ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിളക്കി 4-5 മണിക്കൂർ നമുക്ക് മാറ്റിവെക്കാം. ഒരു പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ എന്നിവ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ പച്ചമുളക്, 1 പിടി കറിവേപ്പില. കടുകും ഉലുവയെല്ലാം ഇവിടെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഈ അച്ചാറിനാകെ 2 മാങ്ങ എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് മാങ്ങയുടെ എണ്ണം കൂട്ടാവുന്നതാണ്. ഇത് കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ തീയിലിട്ട് വേവിച്ചാൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായി മുരിഞ്ഞു വരണം. ഇതിലേക്ക് ഇനി വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായി 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം 1 കപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. പുളി കുറവുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നന്നായി തിളച്ച് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അച്ചാർ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം.